ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡൈനമൈ ലൈഫിന്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒന്ന് രണ്ട് റെസിപ്പികളും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടാവും, ഉപകാരമാവും. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പൊ ഇന്ന് അടുക്കളയിൽ വന്നത് എന്താ പറയാ, മക്കൾക്കൊന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ, അതുകൊണ്ട് നേരം വൈകിയാണ് നീച്ചിട്ടുള്ളത്. അപ്പൊ നീക്കാൻ അറിയായിട്ടൊന്നല്ല കേട്ടോ, ഇന്നിപ്പോ വൈകി നീച്ചാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീച്ച. പിന്നെ ഏട്ടന്റെ അടുത്താണ് പണിയുള്ളത്. അപ്പൊ ഇതാ രാവിലെ നീച്ചയ്ക്ക് കുളിക്കാതെ വന്നിട്ട് വേഗം തീ എത്തിച്ചു കേട്ടോ. അപ്പൊ ഇത് ഇടയ്ക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. ഇന്ന് വന്നേക്കിക്ക് എന്താ പറയാ, കുളിച്ചിട്ട് അടുക്കളയിൽ എത്തുമ്പോഴേക്ക് എനിക്ക് തോന്നി ഞാൻ വിചാരിച്ച പോലെ പണികളൊന്നും നടന്നിട്ടില്ലെങ്കിലും. അപ്പൊ എന്നാ തീ കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ട് കുളിക്കാൻ പോയാല് വരുമ്പോഴേക്ക് അത് ചൂടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എങ്കിലും അതിന്റെ ഇടയ്ക്ക് കുറച്ചുകൂടി പണി ഒതുക്കിയിട്ടാണ് കുളിക്കാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ തീ ഇന്ന് കത്തിച്ചപ്പോഴേ ഇങ്ങോട്ട് ഇങ്ങനെ ആളി കത്ത്. അപ്പൊ നമ്മളെ ആ ഒരു അടുപ്പിന്റെ കുഴല് ക്ലീൻ ആക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതെന്തായാലും ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ അത് ചെയ്യണം കേട്ടോ, എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊന്ന് ചെയ്യണം. ഇന്നിപ്പോ കത്തിച്ചപ്പം ഇങ്ങോട്ട് മുന്നിക്ക് ആള് ചെയ്തത്, പിന്നെ അതിന്റെ ഓട്ടയിൽ കൂടെ ഊതി കൊടുത്തപ്പോഴാണ് ശരിക്കും അത് അങ്ങോട്ട് പോയത്. അപ്പൊ തീയൊക്കെ നല്ല ഉഷാറായി കത്തുന്നുണ്ട്. പിന്നെ തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അതാ തലേ ദിവസം നമ്മള റൈസ് കുക്കർ ഒന്ന് കഴുകി വെച്ചിരുന്നു കേട്ടോ. ഞാന് മുകളിൽ എന്തോന്ന് അറിയില്ല, ഒരു തുരുമ്പ് പോലെ കേട്ടോ, നമ്മള് തുരുമ്പൊക്കെ പിടിച്ചാണ്ടാവില്ലേ എന്തോ പോലെ അതേപോലെ ആയിട്ടുണ്ട്. പക്ഷെ ഉള്ളിക്ക് ആയിട്ടൊന്നുമില്ല, അതുകൊണ്ടൊരു സമാധാനം. അപ്പൊ ഇടയ്ക്കൊക്കെ റൈസ് കുക്കർ ഒന്ന് കഴുകണത് നല്ലതാണ്. ആദ്യമൊക്കെ കഴുകാൻ പറ്റൂല എന്നൊക്കെ ഓരോരുത്തർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ കഴുകലുണ്ടായിരുന്നില്ല, ഇപ്പൊ പിന്നെ കഴുകലുണ്ട് കേട്ടോ. പച്ചവെള്ളത്തിൽ തന്നെയാണ് കഴുകിയിട്ടുള്ളത്. പിന്നെ അതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് ഇതാക്കണ മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഒരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ തീയൊക്കെ ഉഷാറായി കത്തിച്ച് പിന്നെ അതാ നമ്മളെ മുട്ടയ്ക്ക് വേണ്ട മസാല ഇന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ അതൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു, അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കല്ലിൽ ചതച്ചതാണ് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാക്കണം സവോള അരിഞ്ഞുവെച്ചിരുന്നു. അപ്പൊ ഒരു വലിയ സവോളയാണ് കേട്ടോ, അതും രണ്ട് പച്ചമുളക്, രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മളെ സവോളയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് വാടാനായിട്ട് ചിലർ ഉപ്പൊക്കെ ചേർക്കൂലേ, ഞാനും ഇടയ്ക്കൊക്കെ ചേർക്കലുണ്ട് കേട്ടോ. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. അതിനുശേഷം ഇതാക്കണ ഒരു രണ്ട് തക്കാളി, ഒരു വലിയ തക്കാളി ഒന്നല്ല, രണ്ട് കുഞ്ഞു തക്കാളി തന്നെയായിരുന്നു. അപ്പൊ നല്ല പഴുത്ത തക്കാളിയാണ്, അതും ചേർത്തു. അപ്പൊ അത് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് അതൊന്ന് വെന്ത് കിട്ടണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇത്. പിന്നെ അതിലേക്ക് ചേർത്തത് ഒരു ഇത്തിരി നാളികേരമാണ്, ഒരുപാടൊന്നും വേണ്ട, രണ്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മതി. നാലോ ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പൊ കുറച്ച് നാളികേരവും ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒരുപാട് നിറം മാറാനൊന്നും നിൽക്കണില്ല. അപ്പൊ ആ നാളികേരം കൂടി അതിന്റെ ആ ഒരു പച്ചച്ചോയല്ലേ, അതൊന്ന് മാറിക്കോട്ടെ ചോദിച്ചിട്ട് ചെറിയൊരു തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം ചൂടായിരുന്നു. അപ്പൊ പിന്നെ അരി ഇട്ടുകൊടുക്കാൻ നിന്നു. അപ്പൊ എന്തിന് പറയണ, ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തും പിടിച്ചു നിന്നിട്ട് കുളി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ടൈം ടേബിളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പോരുമായിരുന്നു. അപ്പൊ വീണ്ടും ഇന്നത് തെറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാ ജസ്റ്റ് നമ്മളെ ഈ ഒരു നാളികേരത്തിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തീ ഓഫാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചു കേട്ടോ. എന്നിട്ട് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി കുളിച്ചു വന്നു. അപ്പൊ കുളി കണ്ട് കഴിഞ്ഞാൽ തന്നെയുള്ളൂ ഒരു ഉന്മേഷം കിട്ടുക അല്ലെ. നമുക്ക് മുഖത്തിനായാലും ശരീരത്തിനായാലും ഒരു ഊർജ ഉന്മേഷമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ രാവിലെ കുളിക്കണം. എന്നിട്ട് അടുക്കളയിൽ കയറുമ്പോഴും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചില സമയത്ത് നമുക്ക് വിചാരിച്ച പോലെ ആവൂലല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ ആയത് കേട്ടോ. എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ ആവും ചെയ്യണ്ടാവും അല്ലെ, എല്ലാവർക്കും ഒരേപോലെ എന്നും ഇങ്ങനെ പോവാൻ പറ്റൂലല്ലോ, നമുക്ക് പല സാഹചര്യങ്ങളാവൂലേ. അപ്പൊ അതാ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉള്ളിയും തക്കാളിയും നാളികേരം ഒക്കെ ഒന്ന് പിന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ചൂടാറിയത് ഈ മിക്സിന്റെ ജാറൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പത്തിന് ഇതാക്കണ സമയം 7 മണിയാകാനായിട്ട്. അപ്പൊ ഇത്രയും സമയമായതേ ഞാൻ കുളിക്കാൻ പോട്ടെ എന്ന് വിചാരിച്ച സമയത്താണ് തലയിൽ എണ്ണയ്ക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ മുറ്റടിക്കട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പൊ അതും കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് അങ്ങനെ പണിയെടുത്താൽ മതിയല്ലോ. അപ്പൊ ഒരുപാടൊന്നും മുറ്റടിക്കുക അപ്പൊ നടക്കലില്ല, നമ്മളെ മുറ്റത്താ പണിയായതുകൊണ്ട്. അപ്പൊ കുറച്ച് ഭാഗമൊക്കെ അടിച്ചു വാരി കുളിയും കഴിഞ്ഞ് വന്ന് ഇത് അരച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു വെറൈറ്റി മുട്ടക്കറിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ വീണ്ടും ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പു ഏലക്കായ പട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മളാ എണ്ണയ്ക്ക് തീ കുറച്ച് കൊടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല പൊടി ഇത്രയും ചേർത്തിട്ട് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ.
അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ, നാളികേര ഉള്ളിയൊക്കെ വാട്ടിയിട്ടുള്ളത്, അപ്പൊ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് ചെറിയ തീയിലാണ് ഇപ്പോഴൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇനിയിപ്പോ പച്ചമണം മാറണമെന്നോ അല്ലെങ്കിൽ വരട്ടിയെടുക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് 2-3 മിനിറ്റ് ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇതിൽ നാളികേരം കൂട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നാളികേരം ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഉള്ളി തക്കാളിയും വാട്ടി അരച്ചിട്ട് അങ്ങനെ ചെയ്യുമല്ലോ. അപ്പൊ അതിന് ഒത്തിരി നാളികേരം കൂടി ചേർത്തപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ആ മിക്സിയിലെ ജാറ് കഴുകിയിട്ടും കുറച്ചും കൂടി പച്ചവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പൊ ഇതാക്കണ തിളച്ചു വരാനായപ്പോൾ നമ്മൾ മുട്ടയൊക്കെ കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഞാൻ ഓരോ മുട്ട അങ്ങനെയല്ല കേട്ടോ ചെയ്തത്, ആകെ 4-5 മുട്ടയല്ലേ എടുത്തത്. അപ്പൊ അത് നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനിയിപ്പോ അതൊന്ന് തിളച്ചു വരുമ്പോൾ വാങ്ങി വെക്കും കേട്ടോ. ആ ഒരു സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും ഒന്നും മല്ലിയില നമ്മളെ കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പൊ ഇന്ന് എന്റെ കയ്യിൽ മല്ലിയില അല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനിയിപ്പോ വാങ്ങി വെക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടോ, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഏട്ടനും പറഞ്ഞു ഇന്ന് പ്രത്യേകിച്ചൊരു എന്താ പറയാ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പത്തിരിക്കായാലും നമ്മളെ ചപ്പാത്തിക്കോ ഏതിലേക്കോ കേട്ടോ ദോശയ്ക്കോ ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. അപ്പൊ അത് ഞാൻ വേഗം ഒരു പാത്രത്തേക്കാണ് പകർത്തി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ആ ചീനച്ചട്ടി കഴുകിയും വെക്കാം. പിന്നെ അത് ഇതിൽ കിടന്നാണ്ട് അങ്ങനെ ചൂടാറും ചെയ്തോളൂ കേട്ടോ. തിളച്ച ആ ഒരു കറി ആർക്കും വേണമെന്നില്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം തന്നെയാണ് ഇഷ്ടം. പിന്നെ അതാ ഇന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്, അതായത് കലക്കി ദോശ കേട്ടോ. ഞങ്ങൾ ഇവിടെ ചീയപ്പം, കലക്കിയപ്പം, കലക്കി ദോശ, കലക്കിപ്പാർന്ന ദോശ അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. പല വർത്തമാനത്തിലും പറയും, പല പേരിലും പറയും. അപ്പൊ അങ്ങനെ ആ അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തു. പിന്നെ അതിലേക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം ചേർക്കണമല്ലോ. അപ്പൊ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ആലപ്പുഴയിലുള്ള ഷീബ ചേച്ചി നമ്മളെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ. അപ്പൊ ചേച്ചി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു അവിടെയൊക്കെ സാധാരണ എന്താ ഉണ്ടാക്കലെന്ന്. അപ്പൊ അവിടെയൊക്കെ പുട്ട്, ദോശ, പിന്നെ ഭൂരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു അപ്പം മലപ്പുറം ഭാഗത്തേക്കാണ് ഇത് കൂടുതലായിട്ട് അപ്പം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുക കേട്ടോ. ഞങ്ങൾ ഇവിടെ അപ്പം എന്ന് പറയുന്നത് ഇതിനായിരിക്കും മിക്കവാറും ആൾക്കാർ. അപ്പൊ അത് എല്ലാ ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരു രാവിലെ ഈ ഒരു അപ്പായിരിക്കും കേട്ടോ. അപ്പൊ അതില് ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാവും മാറ്റി മറിച്ചോ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഇന്നൊന്നാണെങ്കിൽ നാളെ ഒന്ന്, ചിലർക്ക് 365 ദിവസം ഈ ഒരു അപ്പ കിട്ടും. ആർക്കും ഇത് തിന്നാൻ മടുപ്പില്ലാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് മലപ്പുറത്തുള്ളവർക്ക്. മലപ്പുറം വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്പ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ചേച്ചീന്റെ കുട്ടി ഇവിടെ മലപ്പുറത്ത് വന്നിട്ടാണ് പഠിച്ചത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ആ മോളും പറഞ്ഞു പിന്നെ ഇത് ഉണ്ടാക്കി അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അവിടുന്ന് കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോ ഉണ്ടാക്കി നോക്കിയാലോ, ഓർക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ലോ. അപ്പൊ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നീർദോശ ഉണ്ടാക്കലുള്ളത്. ഈ ഒരു ചട്ടിയിലാണ്, നോൺ സ്റ്റിക്കിന്റെ. ഇരുമ്പിന്റെ ചട്ടിയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പക്ഷേ എങ്കിൽ നമ്മളെ ഇരുമ്പിന്റെ ചട്ടി പറ്റൂല കേട്ടോ, എന്ത് പണിയെടുത്തിട്ടോ ശരിയായി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ എണ്ണ തടവാതെ ഇങ്ങനെ ഒരു ദിവസം ചെയ്തപ്പോൾ അതൊരു ടേസ്റ്റ് ഉള്ള പിന്നെ എന്തൊക്കെയോ പോലെ കേട്ടോ. ഒരു ദോശയ്ക്ക് ഇങ്ങനെ ഓട്ടോ ഓട്ടോ വരുമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ബബിൾസ് പോലെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ കേട്ടോ. അപ്പൊ അങ്ങനെ ഇതിൽ എണ്ണയാക്കിയിട്ട് വെളിച്ചെണ്ണ ഞാൻ ആക്കി കൊടുത്തത്. അപ്പൊ അങ്ങനെ ഇത് ചുട്ടെടുക്കുമ്പോൾ വേഗം വേഗണ്ട് പിന്നെ വലിയ ദോശയും ഒരാൾക്ക് ഒന്നൊക്കെ കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് എന്താ പറയാ നാളികേരം ചെറുകിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും കട്ടൻ ചായന്റെ ഒപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതില് പച്ചരി ഇങ്ങോട്ട് അരക്കുക, ഉപ്പ് ഇടുക, അതിൽ കുറച്ചധികം വെള്ളം ചേർക്കുക, പിന്നെ അതിലേക്ക് നാളികേരം ചെറുകിയിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ പണി ഞാൻ ഇപ്പൊ നാളികേരം ഇട്ട് കൊടുക്കാൻ നിന്നിട്ടില്ല. അപ്പൊ ഇത് അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ചോറ് വെക്കണ്ടേ, രണ്ട് വീതം ചോറ് വെക്കണ്ടേ ഇവിടെ. അപ്പൊ ഇതാക്കണേ പിന്നെ നമ്മളെ ചായ അടുപ്പത്ത് വെച്ചു, പാൽ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട്. 8 മണിയാകാനായി സമയം കേട്ടോ. അപ്പൊ ഏട്ടനെ ഇവിടെ അടുത്തന്നെ ആകുകൊണ്ട് 10 മിനിറ്റ് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ മുട്ടക്കറിയും അപ്പോ ഇതാക്കണ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഏട്ടനും കണ്ണനും കൂടി ചായ കുടിക്കാതിരുന്നപ്പോഴേ എനിക്കും ഒന്ന് പൂതി കേട്ടോ. മുട്ടക്കറി കണ്ടപ്പോ എനിക്കും വേഗം ചായ കുടിക്കാനൊരു പൂതി. നമ്മള് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അങ്ങനെയാണല്ലോ, അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഭയങ്കര കമ്പായിരിക്കും. അപ്പൊ അങ്ങനെ ഞാനും ഒരപ്പം ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പൊ നന്ദും അനുമോളും ഈ സമയത്ത് നീച്ചിട്ടില്ല കേട്ടോ. നേരം 8 മണിയായി, സ്കൂളില്ലല്ലോ. അപ്പൊ ഏട്ടനും പറഞ്ഞ പോലെ വിളിക്കണ്ടാവില്ല, നീക്കുമ്പോ നീക്കട്ടെ. രണ്ടാൾക്കും ഉറക്കം മതിയാകൂല കേട്ടോ. എന്തൊരു ഉറക്കാന്ന് എനിക്ക് പറയാനറിയില്ല.
നമ്മളെ കണ്ണനും ഏട്ടനും ഒന്നും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഓർക്കൊക്കെ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ നിശ്ചിത സമയം വരെ ഓര് കടന്നുറങ്ങുള്ളൂ, വിളിക്കൊന്നും വേണ്ട, നീക്കും. എപ്പോഴെങ്കിലുമൊക്കെ രണ്ടാളേക്ക് വിളിക്കേണ്ടി വരലുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അവസരത്തിലൊക്കെ ഏട്ടനെ എന്നും ഏഴരാന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ വിളിക്കണമായിരുന്നു. ഇപ്പൊ പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല, നീക്കും അങ്ങനെ. എന്താ വെച്ചാൽ ചിലപ്പോൾ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ സമയത്തേക്ക് നോക്കാനും മറക്കും, അതുകൊണ്ട് നീച്ച് വരും. അപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടേന്ന് കഴുകുകയാണ്. പിന്നെ അച്ഛൻ കടയിൽ നിന്ന് വന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛൻ സാധാരണ ഉമ്മർത്തിക്ക് കൊണ്ടുപോയിട്ടാണ് ചായ കുടിക്കലുള്ളത്. ഇന്നിപ്പോ നമുക്ക് ഇവിടെ പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഓരുണ്ടാവുകൊണ്ടേ ഉമ്മർത്ത് മൂന്നാലാള് പണിക്കാരുണ്ട്. അപ്പൊ പിന്നെ അകത്തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പൊ ഞാന് ഞങ്ങളെല്ലാരും ചായ കുടിച്ചതൊക്കെ ഒന്ന് കഴുകിയിരിക്കുകയാണ്. അപ്പൊ അമ്മ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാന്. ഇനി ഞാൻ ഒന്ന് കുറച്ച് നേരത്തെയാണ് അറിഞ്ഞില്ലേ, അച്ഛനും ഒന്ന് കുറച്ച് നേരത്തെ തന്നെയാണ് കേട്ടോ കടയിൽ നിന്ന് വേഗം വന്നിട്ടുണ്ട് പണിക്കാരുള്ളതുകൊണ്ട്. അപ്പൊ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കും കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്ത് തരികയാണെങ്കിൽ എനിക്ക് അത് എഡിറ്റ് ചെയ്യാനും നല്ല സുഖമാണ്. അപ്പൊ ഇതാ ഇന്ന് ഇവിടെ നമ്മൾ ആ പടവ് പടുത്തില്ലേ കരിങ്കല്ലുകൊണ്ട്, അപ്പൊ അതിന്റെ മുകളിലൊന്ന് കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ആ പടവൊക്കെ അങ്ങനെ പോരൂലേ, മക്കളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ചും അപ്പൊ അങ്ങനെ ഇടാനും പറ്റൂലല്ലോ. അപ്പൊ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെറ്റലും എംസാൻ്റെ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ കണ്ണനെ ഒരുക്ക് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ സെറ്റ് ആക്കി കൊടുക്കണുണ്ട്. പിന്നെ ഒരു കുറച്ച് ഭാഗം കൂടി ഒന്ന് കെട്ടാണ്ടേന്നു, അത് ഒരു വീട്ടിൽ കെട്ടണുണ്ട്. അപ്പൊ ഇന്ന് ഒരിക്കൽ എന്തായാലും ചെലവ് കൊടുക്കണ്ട് കേട്ടോ, ലാസ്റ്റത്തെ ദിവസമല്ലേ. അപ്പൊ സാധാ ചോറാണ്, പിന്നെ ഇതാക്കണ് പരിപ്പും പടവലങ്ങിയും കറിയാണ് വെക്കുന്നത്. അപ്പൊ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ആദ്യം പരിപ്പ് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടോ. കല്ലും പരിപ്പാണ്, സാമ്പാർ പരിപ്പില്ലേ. അപ്പൊ ഞാനത് വേവാത്തോണ്ട് ചിലപ്പോ പറയുന്ന പേരാണ് കേട്ടോ കല്ല് പരിപ്പാണെന്നൊക്കെ പറയും ഞാൻ. അപ്പൊ ആ പരിപ്പാണ് കൂടുതലും ടേസ്റ്റ് കേട്ടോ മറ്റേ പരിപ്പിനെക്കാളിലും. അപ്പൊ ഞാൻ റേഷനരി എന്നേ പുതിയത് കിട്ടിയതൊന്ന് വെച്ച് നോക്കുകയാണ്. അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ കാട്ടി കൊടുക്കുകയായിരുന്നു വെന്തിട്ടില്ലേ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഏട്ടന് ഞാൻ പറഞ്ഞില്ല ആ കോല അരിയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പൊ അത് ഇന്നലെ വെച്ചപ്പോ കുറച്ച് വേവ് കുറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ, ആദ്യമായിട്ട് വെക്കില്ല. അപ്പൊ ഇന്ന് വെച്ചപ്പോ ഞാൻ അമ്മയ്ക്ക് ഒന്നുകൂടി കാട്ടി കൊടുക്കുന്നു, കണ്ടില്ല ഇതിന്റെ വേവ് ഇങ്ങനെ ഉണ്ട്, ഇത്രയും സമയമായി അടുപ്പത്ത് വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പൊ ആ ചോറ് അങ്ങോട്ട് ഊറ്റി വെക്കുകയാണ്. പിന്നെ കറി അവിടെ അടുപ്പത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നാളികേരം, ചെറിയ ഉള്ളിയും കൂടിയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ തക്കാളിയും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാവും കേട്ടോ. പക്ഷേ എങ്കിൽ ഇവിടെ അമ്മയ്ക്കൊന്നും തക്കാളി ചേർക്കുന്നതിനോട് വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. അപ്പൊ ഏട്ടനൊക്കെ ഇഷ്ടം തക്കാളി ചേർത്തതാണ് കേട്ടോ. അപ്പൊ ഓരോ കഴിച്ചോട്ടെ ഞാൻ വിചാരിച്ചിട്ട് ഈ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ അതിലേക്ക് അരച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കറി ഉണ്ടാവുമോ എന്നുള്ളത്. കറി ഉണ്ടാവും കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കറികൾ ഉണ്ടാവും. അപ്പൊ അതാ ഒരു നാലോ അഞ്ചോ പണിക്കാരുണ്ടെന്ന് എനിക്ക് തോന്നണേ, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതാ കറിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ നന്ദുവിന് ചായ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നന്ദുവിന്റെ കുളിയൊക്കെ കഴിഞ്ഞു, അനുമോള് നീച്ചു, അനുട്ടി കുളിച്ചിട്ടില്ല കേട്ടോ. ഒളിങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ. അപ്പോൾ ഓന് ഞാൻ മുട്ടയും ദോശയും മുട്ടക്കറിയൊക്കെ കൂട്ടി കൊടുക്കുകയാണ്. പക്ഷെ അപ്പം എന്നോട് പറയുക മുട്ട വേണ്ട എന്നുള്ളത്. ഓൻ ഓരോ തോന്നലാണ് കേട്ടോ, ചിലപ്പോൾ മുട്ട തിന്നും ചിലപ്പോൾ മുട്ട തിന്നൂല. അപ്പം ഞാൻ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും മടിയാണ് കേട്ടോ. നന്ദുവാണ് വേഗം ഹായ് തരിക, അനുമോക്കൊക്കെ ഭയങ്കര മടിയാണ്, അമ്മയ്ക്ക് കുറവാണെന്നൊക്കെ പറയലുള്ളത്. പക്ഷേ ഞാൻ ഓരോട് പറയൂ കേട്ടോ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ അന്വേഷിക്കലും ഓരോ വോയിസ് ഒക്കെ ഞാൻ നോക്കി കേൾപ്പിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അതുപോലെ മെസ്സേജുകളൊക്കെ വായിച്ചു കൊടുക്കലുണ്ട്, കമന്റുകളൊക്കെ വായിച്ചു കൊടുക്കലുണ്ട്. അപ്പൊ ഇവർക്ക് എന്താ ചായ കൊടുത്തതാണ് കേട്ടോ. ഒരു കുറച്ചുനേരം അങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞപ്പോ ചായ വെറും ചായ വേണം തന്നെയാണ് കേട്ടോ, വെറുതെ കട്ടൻ ചായ. അപ്പൊ അതുണ്ടാക്കി കൊടുത്ത് അവിടെ കുടിക്കുന്നുണ്ട്. പിന്നെ അത് ആ കണ്ണന് ഒരു ഹായ് തന്നിട്ടുണ്ട്, നന്ദു തന്നിട്ടുണ്ട്, അനുമോള് തന്നിട്ടുണ്ട്. പിന്നെ കോമള ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ, കോഴിക്കോടുള്ള കോമള ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വലിയ വലിയ ഹായ് ഉണ്ട് കേട്ടോ, ഹോമള ചേച്ചിക്ക് മാത്രമായിട്ടല്ല. പിന്നെ ചേച്ചി അങ്ങനെ പറയുകൊണ്ടാണ് ചേച്ചീന്റെ പേര് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഗീതേച്ചി ചോദിക്കും എനിക്ക് ഹായ് ഇല്ലേ എന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഹായ്. അപ്പൊ ഇതാ അവിടെ കോൺക്രീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഏട്ടവിടെ വന്നിരുന്നു കേട്ടോ. അപ്പൊ അടുത്തന്നെ പണിയാവുകൊണ്ടേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്നൊക്കെ നോക്കാം. നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി എടുക്കുകയാണെങ്കിൽ അത് കാണാനൊരു ആകാംക്ഷയാകുമല്ലോ. അപ്പൊ ഇന്ന് ലീവ് എടുക്കാൻ പറഞ്ഞപ്പോ ലീവ് എടുക്കാൻ പറ്റൂല, പിറ്റേ ദിവസം പെരുന്നാളല്ലേ. അപ്പൊ അതുകൊണ്ട് അന്നിൽ എന്തായാലും ലീവാക്കണം. അപ്പൊ അതുകൊണ്ട് ഏട്ടന്ന് പോയിട്ടുണ്ട്. അപ്പൊ അത് ആ ചിക്കൻ പോയി കണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വെക്കുകയാണ്. അപ്പൊ ഇത് വരട്ടി വെക്കാന്നാ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട്, ഒരു അഞ്ചാറ് വറ്റൽമുളക് പൊട്ടിച്ചണ്ട് ഇട്ടുകൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു കൈപ്പിടിയോളം ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി തോലി കളഞ്ഞതും ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും
ഒക്കെ എടുത്തിട്ട് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടിയാണ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ചോപ്പറിലിട്ടാൽ എളുപ്പമുണ്ട് കേട്ടോ, ചതച്ചെടുക്കണ പോലെ തന്നെ ആയി കിട്ടും. പിന്നെ ഇതാക്കണ ഒരു മുറി നാളികേരം എടുത്തിട്ട് കഷ്ണാക്കി വെച്ചിരുന്നു, അതും ഇതിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ജസ്റ്റ് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവോളയൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഒരു നാലഞ്ച് സവോള ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് കുറെ കറിവേപ്പില ഉണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണ്. ഇപ്പൊ പിന്നെ എല്ലായിടത്തും തെഴുക്കൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഒന്ന് മഴ പെയ്ത് ശരിയായപ്പോൾ ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ട്, ഇപ്പൊ പഞ്ചൊന്നുമില്ല. പിന്നെ അതിലേക്ക് മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ നമ്മളെ പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പെരിഞ്ജീരകം ഞാൻ മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകം ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പൊ തന്നെ കേട്ടോ. അല്ലാതെ പൊടിച്ചു വെക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പൊ പെരിഞ്ജീരകം പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടണമെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് പൊടിച്ചു നോക്കുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കല്, അപ്പൊ പിന്നെ എളുപ്പമുണ്ട് പൊടിച്ചെടുക്കാൻ. അപ്പൊ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയോണ്ടേ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാക്കണം അതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട്, ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ. അതും കൂടിയും ചേർത്ത് ഒന്ന് വാട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ, ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും പെരുന്നാളിന്റെ അന്ന് ചിക്കനൊക്കെ വാങ്ങാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോഴാണ് ഇവർ ഇന്ന് ഞായറാഴ്ച ആയാലും വരാന്നൊക്കെ പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു ചെലവ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു ചിക്കൻ വെക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കറിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ ഇതിങ്ങോട്ട് അടച്ചു വെച്ചൊന്ന് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് ഞാൻ അങ്ങനെ ആവിക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അന്ന്, അപ്പൊ അതുകൊണ്ട് സലാഡ് ഉണ്ടാക്കുകയാണ്. ഈ ഇറച്ചിയൊക്കെ ഉണ്ടാവുമ്പോൾ ആരും അങ്ങനെ ഉപ്പേരി ഒന്നും കൂട്ടൂല കേട്ടോ. അപ്പൊ തൈരും പിന്നെ നമ്മളെ ക്യാരറ്റും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് സലാഡ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ സംഭവം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ചിക്കനൊക്കെ ഉള്ള സമയത്ത് നല്ല ഇഷ്ടമാണ് ഈ ഒരു സലാഡ് കൊടുക്കുന്നത്. അപ്പൊ നെയ്ച്ചോറല്ല കേട്ടോ, സാദാ ചോറ് തന്നെയാണ്. എന്നാലും അതിക്ക് സൈഡായിട്ടതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പേരിനേക്കാളും ഇഷ്ടമുണ്ട് ചിലർക്ക് ഈ ഒരു സലാഡിനോട്. അപ്പൊ കറിയുണ്ട്, ഉപ്പേരിയുണ്ട്, സലാഡും ഉണ്ട്, അതേപോലെ പപ്പടം കാച്ചണം, പിന്നെ അച്ചാർ വേണ്ടവർക്ക് അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഉച്ചയൂണിനുള്ള സംഭവങ്ങൾ. പിന്നെ ആ ചിക്കനൊക്കെ വെന്ത് വന്നപ്പോൾ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും മല്ലിയിലയും പൊതിനയിലയും കൂടി കേട്ടോ. അത് നാലും ലാസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയാനുള്ളത്. നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വെന്ത് 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 അതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലാതെയാവും കേട്ടോ. അപ്പൊ ഇത് ലാസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് ലാസ്റ്റ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വാങ്ങി വെച്ചു കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കന്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും ഏട്ടനും എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയാണ് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. പിന്നെ അത് ആ അടുപ്പത്ത് തന്നെ വേഗം പപ്പടവും കാച്ചെടുത്തു. അപ്പൊ ഈ ഒരു പപ്പടം വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നും കിട്ടണ ഒരു പപ്പടത്തിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ ഏട്ട ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നപ്പോ ഏട്ടൻ ഞാൻ ആദ്യം കൊടുത്തു കേട്ടോ. പണിക്കാരൊന്നും ഒരു കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടില്ല, ഓല അത് തീർന്നിട്ടേ ചോറിനുള്ളൂ പറഞ്ഞു. അപ്പൊ പിന്നെ ഏട്ടന് അതുവരെ ഇരിക്കാൻ പറ്റൂലല്ലോ, അപ്പൊ ഒരുക്കി ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ട്. ഏട്ടങ്ങനെ പണിക്കൊക്കെ പോയി വന്നാലും സാധാരണയൊക്കെ നിലത്തന്നെയാണ് ഇരിക്കുക. അവിടെ എല്ലാവർക്കും നിലത്തിരിക്കുന്നതിനോടനെയാണ് കൂടുതലും ഇഷ്ടം. പിന്നെ അച്ഛയ്ക്കും അമ്മയ്ക്കും ഒക്കെ നിലത്തിരിക്കാൻ വയ്യാത്തോണ്ടാണ് ഉയർത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ചോറുണ്ണാനായിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഏട്ടന് കൊടുത്തപ്പോൾ അവിടെ എടുത്തിരുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നിരിക്കേണ്ടത് അതൊരു ഗതികേടല്ലേ. അപ്പോൾ അങ്ങനെ ചോറുണ്ടപ്പോൾ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിക്കണല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പണിക്കാർക്കൊക്കെ ചോറ് കൊടുത്ത് ഒരു ഉച്ചവരെ പണി ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ പോയി. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴയും പെയ്തു. നമ്മൾ കോൺക്രീറ്റിങ് പകുതി ആയപ്പോഴാണ് കേട്ടോ മഴ പെയ്തത്. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് പോയി. പിന്നെ ബാക്കി വീണ്ടും ചെയ്ത് അപ്പൊ ഇതാക്കണ കുറച്ച് ചെടികളൊക്കെ അതിന്റെ ബാക്കിലൊന്ന് കുത്തിയിടുകയാണ് കേട്ടോ. ഇപ്പൊ തന്നെ പിടിക്കണത് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മണ്ണൊലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെടികൾ വളർന്നാൽ കാണാനും ഭംഗിയായല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാണ്. അപ്പൊ വൈകുന്നേരത്തെ പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ മലകളും ആകാശങ്ങളും ഒക്കെ നല്ല പല വിധത്തിലും ഇങ്ങനെ കാണാട്ടോ. നല്ല രസമാണ് ഏതായാലും. അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്